ഹായ് സുഹൃത്തുക്കളെ, ഫോട്ടോഗ്രാഫി ലോകത്തെക്കുറിച്ചുള്ള മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് പുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഫോട്ടോഗ്രാഫി ജോലിക്ക് അപേക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന് വിളി കേൾക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? സുഹൃത്തുക്കളെ, സാധാരണയായി ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേക കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് അവരുടെ സ്വപ്ന ജോലി കണ്ടെത്തുക എന്നതാണ്. എന്നാൽ അപേക്ഷിക്കുമ്പോൾ അവർ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ ഫോട്ടോഗ്രാഫി ജോലിക്കായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് പറയാം. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് FPRP. FPRP തന്ത്രം അറിഞ്ഞിരിക്കുന്ന ഒരാൾ ഫോട്ടോഗ്രാഫി ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. FPRP തന്ത്രം ലളിതവും ശക്തവുമായ സാങ്കേതികതയാണ്. അതെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ലോകമെമ്പാടുമുള്ള ഏറ്റവും ഫലപ്രദവും 100% തെളിയിക്കപ്പെട്ടതുമായ തന്ത്രമാണ് FPRP. ഈ തന്ത്രം എന്താണെന്നറിയണോ? എന്നാൽ നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം, ക്രിയേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്ത തരം ജോലികൾ ലഭ്യമാണ്. ഫോട്ടോഗ്രാഫി ഫീൽഡിനായി ഏത് തരത്തിലുള്ള ജോലികൾ ലഭ്യമാണ് എന്ന് ഞങ്ങൾ തിരയുമ്പോൾ അതിനുള്ള അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി കമ്പനികളെ ഞങ്ങൾ കണ്ടു. എന്നാൽ എല്ലാവർക്കും അവരുടെ ഫോട്ടോഗ്രാഫർമാരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചില ഘടകങ്ങൾ ആവശ്യമാണ്. അതിനാൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും സ്വാധീനമുള്ള 4 ഘടകങ്ങൾ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. 1, ഔപചാരിക വിദ്യാഭ്യാസം, അതായത് ഫോർമൽ എഡ്യൂക്കേഷൻ. പ്രത്യേകിച്ചും നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി കരിയറിനായി ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് 12-ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ഇത് ഓരോ കമ്പനിയെയും ആശ്രയിച്ചിരിക്കുന്നു. ചില കമ്പനികൾ 10-ാം ക്ലാസ് ഔപചാരിക വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളെ പോലും നിയമിക്കുന്നു. ഫോട്ടോഗ്രാഫി നല്ല ആശയവിനിമയം വിജയകരമായ ഒരു കരിയർ നേടുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ കുറഞ്ഞത് നിങ്ങൾ അടിസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നു. 2, ഫോട്ടോഗ്രാഫി വിദ്യാഭ്യാസം, അതായത് ഫോട്ടോഗ്രാഫി എഡ്യൂക്കേഷൻ. ഫോട്ടോഗ്രാഫിയിലെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ശരിയായ ഫോട്ടോഗ്രാഫി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. ക്യാമറ ലൈറ്റിംഗ്, എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതിനാൽ ഒരാളുടെ ഇഷ്ടപ്രകാരം എത്ര ദൈർഘ്യമുള്ള ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് പിന്തുടരണം എന്ന് തീരുമാനിക്കും. 3, നിങ്ങളുടെ വിവരണങ്ങൾ അടങ്ങിയ ബയോഡേറ്റ, അതായത് റെസ്യൂം. ഏതൊരു കമ്പനിയിലും ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇതുവരെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായി നിങ്ങളുടെ വിവരണം മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യണം. അത് വിവരദായകവും ആകർഷണവുമായിരിക്കണം. നിങ്ങളുടെ ബയോഡേറ്റയെ 5 ഭാഗങ്ങളായി വിഭജിക്കുക, അതായത് 1-ാം ഭാഗത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് പേര്, വയസ്സ്, വിലാസം മുതലായവ. 2-ാം ഭാഗം നിങ്ങളുടെ നമ്പർ, മെയിൽ ID, സോഷ്യൽ വെബ്സൈറ്റ് ലിങ്കുകൾ എന്നിവ ഉൾപ്പെടുന്ന നിങ്ങളുടെ കോൺടാക്ട് വിശദാംശങ്ങൾ നൽകുക. 3-ാം ഭാഗത്തിൽ നിങ്ങളുടെ യോഗ്യതകളെക്കുറിച്ചും 4-ാം ഭാഗത്തിൽ ജോലി പരിചയവും ഉൾപ്പെടുത്തണം. 5-ാം ഭാഗത്ത് നിങ്ങളുടെ വ്യക്തിഗത കഴിവുകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. 4, ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുക. ഫോട്ടോഗ്രാഫിയുടെ വിവിധ സ്ട്രീമുകളിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. ജോലികൾക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഒരാൾക്ക് തീർച്ചയായും 2 ഫോർമാറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം, അതായത് പ്രിൻ്റ് ചെയ്തതും ഡിജിറ്റലും. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ FPRP തന്ത്രം എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് F4 ഫോർമൽ എഡ്യൂക്കേഷൻ, P4 ഫോട്ടോഗ്രാഫി എഡ്യൂക്കേഷൻ, R4 റെസ്യൂം, P4 പോർട്ട്ഫോളിയോ. ഇതെല്ലാം തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കമ്പനികൾക്കായി അപേക്ഷിക്കാം. എങ്ങനെ ഒരു കമ്പനിയിൽ അപേക്ഷിക്കണം എന്നുള്ള കാര്യം ഇനിയുള്ള വീഡിയോയിൽ ചേർക്കുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ചുവടെയുള്ള അഭിപ്രായ സെക്ഷനിൽ എഴുതുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.creativearts.com സന്ദർശിക്കുക. ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്കും ഫോട്ടോഗ്രാഫിയിലെ വ്യത്യസ്ത തരം സ്പെഷ്യലൈസേഷനുകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.creativearts.org സന്ദർശിക്കുക. ഇഷ്ടപ്പെടാനും പങ്കിടാനും മടിക്കണ്ട. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരവുമായി തുടരുക. ബൈ ബൈ.